നമസ്കാരം. കേരളത്തിലെ പൊതുനിരത്തുകളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ പൊതു റോഡുകളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുക. അത് തുരുമ്പെടുത്ത് നശിച്ച വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലോ മറ്റോ തരത്തിൽ പിടിച്ചെടുത്ത വണ്ടികൾ ഇത്തരത്തിൽ പൊതുനിരത്തുകളിൽ പാർക്ക് ചെയ്തിരുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും പല അപകടങ്ങൾക്ക് അത് വഴി തുറന്നിട്ടുമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന നിരവധി പേർ ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയോ രക്തസാക്ഷികളായിട്ടുണ്ടാകും. ആ ഒരു പ്രശ്നം കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിൽ ഉയർന്ന് കേൾക്കുന്നതാണ്. ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്ന് സംബന്ധിച്ചും ആ വിഷയത്തിൽ പൊതുമരാമത്ത് മന്ത്രിയായി മുഹമ്മദ് റിയാസ് ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം അതിലൊരു ആർജവമുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടും അത്തരം ഒരു നടപടി സ്വീകരിക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. ഈ സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ് ഓരോ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം. അത് പോലീസ് ആയിക്കോട്ടെ, മറ്റ് സർക്കാർ ഓഫീസുകളായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ ജനങ്ങളെ സേവിക്കാനാണ് ഇരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാലമായി ഈ പ്രശ്നം ജനങ്ങളിങ്ങനെ ഉയർത്തിക്കാട്ടുകയാണ്. പല പല സർക്കാരുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, പക്ഷേ ഈ പ്രശ്നത്തിന് മാത്രം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരാൾ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് വരുമ്പോൾ എന്തിനാണ് അതിൽ ചില അസഹിഷ്ണുത ഉണ്ടാകുന്നത്? ആ അസഹിഷ്ണുത എന്ന് പറയുന്നത് അത്രത്തോളം ശരിയായിട്ടുള്ള രീതിയല്ല. അതിപ്പോൾ പാർട്ടിക്കകത്തായിരുന്നാലും പാർട്ടിക്ക് പുറത്തായിരുന്നാലും ഒരു വ്യക്തി നാടിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചൊക്കെ ചില വെയിറ്റിംഗ് ഷെഡുകൾ, അതായത് അശാസ്ത്രീയമായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡുകളാണ്, അത് ഓടയുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്നു. ഇത്തരത്തിലൊരു വെയിറ്റിംഗ് ഷെഡ് അവിടെ കൊണ്ടുവന്ന് അശാസ്ത്രീയമായി നിർമ്മിച്ചത് കാരണം ചില കമ്പനികളുടെ പരസ്യത്തിനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചത് ജനങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരു സഹായമാണെങ്കിൽ മഴക്കാലം പോലുള്ള സമയമെത്തിയാൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഈ പൊതുമരാമത്ത് റോഡുകളിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ, അത് ക്രൈമിൽപ്പെട്ടതാണോ അല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തരം വാഹനങ്ങളും നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് ചില വിമർശനങ്ങൾ ഉയർന്നു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള നടപടിയിൽ ചില അതൃപ്തിയുണ്ട് എന്ന സൂചനകളുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കണ്ടു. ആ രീതിയിലുള്ള ഒരു അതൃപ്തി പാർട്ടിക്കകത്ത് ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവശാലും ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ പോകുന്നില്ല എന്ന് കൃത്യമായി ഇതിന് ചൂട്ടുപിടിക്കുന്ന നേതാക്കന്മാർ അറിയണം. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആർജവത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അത് ഷോ കാണിക്കാനൊന്നുമല്ല, ഒരുപാട് കാലം ജനങ്ങൾ പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടാകുന്നില്ല. അത് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി ഇടപെടലുകൾ നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? അതല്ലേ ഒരു നല്ല മാതൃക എന്ന് പറയുന്നത്? ഈ പറയുന്ന ചില കമ്പനികൾ, അതായത് ചില നേതാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ഈ കമ്പനിയുടെ ഉടമകൾ എന്ന് പറയുന്നത്, അപ്പോൾ അവർക്ക് വേദനിച്ചാൽ സ്വാഭാവികമായിട്ടും നേതാക്കന്മാർക്കും വേദന ഉണ്ടാകുമെന്നുള്ള അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ആ വ്യക്തിയുടെ വേദനയല്ല ഈ നാടിന്റെ വേദന. ഈ നാടിന്റെ വേദന എന്താണോ അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചിലരെ പ്രീണിപ്പിച്ച് നിർത്തിയിട്ട് ജനങ്ങളെ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടി, അത് ആര് കൈക്കൊണ്ടാലും തെറ്റ് തന്നെയാണ്. പുതിയ രീതികൾ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ശൈലികൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിനും വരുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഈ അടുത്ത കാലങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിലുണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ റിംഗ് റോഡ് എന്ന പേരിലുള്ള ഫോണിൻ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ PWD4U എന്ന് പറയുന്ന ആപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടത്താൻ നടത്തുന്ന ഇടപെടലുകളായിക്കോട്ടെ, എല്ലാം ശ്ലാഘനീയമാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, നിങ്ങൾ പിന്തുണ കൊടുക്കുക. കാര്യം അദ്ദേഹം ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള ഇമേജ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയില്ല. അത് പലയിടങ്ങളിൽ നിന്ന് പരാതിയായിട്ട് വരുമ്പോഴാണ്. ആ പരാതി പരിഹരിക്കാനാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഓരോരുത്തരും അവരുടേതായ രീതികളിൽ ഇടപെടൽ നടത്തേണ്ടത്. ആ ഇടപെടൽ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പിന്നെയും ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ചില ഉടമകളെയും അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ പോയി വേണം വോട്ട് ചോദിക്കാനായിട്ട്. അന്ന് അവർ പറഞ്ഞ പരാതികൾക്കതെ, ഈ പറയുന്ന ഉടമകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എങ്ങനെ ചെന്ന് അവരോട് തല ഉയർത്തി നിന്ന് വോട്ട് ചോദിക്കും?
ഇത്തരം പ്രവർത്തനങ്ങൾ അതായത് റിയാസ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാത്രം മതി ഒരാളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ അത് വിലയിരുത്തി വോട്ട് ചോദിക്കണ്ട അവിടെ ചെന്നാൽ മതി ജനം നിങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോ വളരെ ചുരുങ്ങിയ ദിവസമേ ആയിട്ടുള്ളൂ മെയ് 16 നാണ് സർക്കാർ അധികാരം ഏറ്റെന്ന് പറയുന്നത് ഒരു മാസത്തിനകം പിഡബ്ല്യുഡി പോലെ ഒരു വകുപ്പിനകത്ത് ഇത്രത്തോളം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉറപ്പാണ് കാര്യം കാലങ്ങളായിട്ട് ഈ ഹോൾഡിംഗുകളൊക്കെ മാറ്റണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല ഇതെല്ലാം അടിയന്തരമായി മാറ്റാനായിട്ട് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോരാത്തതിന് റിക്കവറി വാഹനങ്ങളെല്ലാം എവിടെയൊക്കെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടോ അത് എങ്ങോട്ടേക്ക് മാറ്റണമെന്ന് സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുത്ത് ഉടനടി മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത അത്തരത്തിൽ അസഹിഷ്ണുത കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ തടയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ നാടിനോട് കാണിക്കുന്ന ക്രൂരതയായിട്ട് മാറുകയുള്ളൂ എന്ന് അതിനുവേണ്ടി നിലകൊള്ളുന്ന നേതാക്കന്മാർ അറിയുക അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ഇപ്പോൾ കുറച്ച് സമയം കൊണ്ടെങ്കിലും ഒരു സംവിധാനത്തെ കൂടുതൽ കാലോചിതമായ ഇടപെടലിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ പിന്താങ്ങി ആ സംവിധാനം എല്ലാ കാലത്തും ഈ ഒരു സർക്കാരിന്റെ മുഖമുദ്രയാക്കി മാറ്റാൻ വേണ്ട സഹായങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അല്ലാതെ കുത്തിത്തിരിപ്പും കൊണ്ട് ചെന്നാൽ ആ പ്രവർത്തനം നിങ്ങൾക്ക് തന്നെ പിന്നീട് തിരിഞ്ഞുകൊത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അതിന് മുതിരുന്നവർ മറക്കാതിരുന്നാൽ നന്നായിരിക്കും.